ഇന്ന് കർക്കിടക വാവ്. ഇഹലോകവാസം വെടിഞ്ഞ പൂർവികർക്ക് വ്രതശുദ്ധിയോടെ ശ്രാദ്ധമൂട്ടി തൃപ്തിപ്പെടുത്തുന്ന പുണ്യദിനം. കർക്കിടക മാസത്തിലെ കറുത്തവാവ് ദിവസമാണ് കർക്കിടക വാവായി ഹിന്ദുക്കൾ ആചരിക്കുന്നത്. ഈ ദിവസം പിതൃബലിക്കും തർപ്പണത്തിനും പ്രസിദ്ധമാണ്. ഭൂമിയിലെ ഒരു വർഷം പിതൃക്കൾക്ക് ഒരു ദിവസമാണ് എന്നാണ് വിശ്വാസം. പിതൃക്കൾക്ക് പ്രാധാന്യമുള്ള ദക്ഷിണായനത്തിലെ ആദ്യ അമാവാസയാണ് കർക്കിടകത്തിലേത്. അതുകൊണ്ട് തന്നെ കർക്കിടക വ്രതത്തിൻ്റെ പ്രാധാന്യവും അതുപോലെ തന്നെ പ്രസിദ്ധമാണ്. തലേന്ന് ഒരിക്കൽ വ്രതമിരുന്ന് ഒരു നേരം മാത്രം അരി ഭക്ഷണം കഴിച്ചുകൊണ്ടാണ് വാവുബലിക്കായി വ്രതം അനുഷ്ഠിക്കേണ്ടത്. അമാവാസി ദിവസം പുലർച്ചെ കുളിച്ച് ഈറനണിഞ്ഞ് മരിച്ച് മൺമറഞ്ഞുപോയ പിതൃക്കളെ മനസ്സിൽ സങ്കല്പിച്ചുകൊണ്ട് ഭക്തി പുരസരം ബലിയിടും. എള്ളും പൂവും ഉണക്കലരിയും ഉൾപ്പെടെയുള്ള പൂജാദ്രവ്യങ്ങൾ കൊണ്ടാണ് ബലിതർപ്പണം നടത്തുക. പ്രശസ്തമായ സ്നാനഘട്ടങ്ങളിലും ക്ഷേത്രക്കടവുകളിലുമാണ് പിതൃതർപ്പണം നടക്കുക. മരിച്ചവരുടെ ആത്മാക്കൾക്ക് പിതൃദേവതകളുടെ പ്രീതി ലഭിക്കുന്നതിന് ചെയ്യുന്ന യജ്ഞമാണ് ശ്രാദ്ധം. വംശപരമ്പരകൾ നിലനിർത്തിയവരാണ് പിതൃക്കൾ എന്നതുകൊണ്ട് തന്നെ ജലതർപ്പണം, അന്നം എന്നിവയിൽ അവരെ തൃപ്തിപ്പെടുത്തിയതിനും അവരുടെ സ്മരണ നിലനിർത്തുന്നതിനും വേണ്ടിയാണ് ശ്രാദ്ധമൂട്ട്. ശ്രാദ്ധമൂട്ടി ബലികർമ്മങ്ങൾ ചെയ്യുമ്പോൾ ബലിച്ചോറുകൊണ്ട് പിതൃദേവതകൾ പ്രസന്നരായി മരിച്ചവരുടെ ആത്മാക്കളെ അനുഗ്രഹിക്കുന്നുവെന്നാണ് സങ്കല്പം. ദക്ഷിണായനം പിതൃക്കൾക്കും ഉത്തരായനം ദേവന്മാർക്കും ഉള്ളതാണെന്നാണ് ശാസ്ത്രം. ജനുവരി 14 മുതൽ 6 മാസം ഉത്തരായനവും അതിനുശേഷം ദക്ഷിണായനവുമാണ്. ദക്ഷിണായനത്തിൽ മരിക്കുന്നവരാണ് പിതൃലോകത്തിൽ പോകുന്നത്. ഇതിൻ്റെ ആരംഭമാണ് കർക്കിടക മാസം. ഇതിൻ്റെ കറുത്ത പക്ഷത്തിൽ പിതൃക്കൾ ഉണരുന്നുവെന്നും അവരുടെ ആത്മശാന്തിക്കായി തിലോദക സമർപ്പണമേകുന്നു എന്നുമാണ് കർക്കിടക വാവിന് പിന്നിലുള്ള മഹത്തായ സങ്കല്പം. കേരളത്തിലെ പ്രസിദ്ധങ്ങളായ ക്ഷേത്രങ്ങളിലും സ്നാനഘട്ടങ്ങളിലുമാണ് ബലിതർപ്പണ ചടങ്ങുകൾ നടക്കുക. തിരുവനന്തപുരം ജില്ലയിൽ തിരുവല്ലം പരശുരാമസ്വാമി ക്ഷേത്രം, ശംഖുമുഖം, കടപ്പുറം, വർക്കല, പാപനാശം തീരം എന്നിവിടങ്ങളിലാണ് പ്രധാനമായും ബലിതർപ്പണ ചടങ്ങുകൾ നടക്കുന്നത്. ഇതുകൂടാതെ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ, പ്രത്യേകിച്ച് ആലുവ, മണപ്പുറം, പമ്പ, ത്രിവേണി, തിരുനെല്ലി, തിരുനാവായ എന്നീ പുണ്യകേന്ദ്രങ്ങളിലൊക്കെ പിതൃതർപ്പണത്തിൻ്റെ പുണ്യം ഏറ്റുവാങ്ങാൻ ലക്ഷോപലക്ഷം ജനങ്ങൾ എത്തിച്ചേരുന്നു. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.